ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം നമ്മൾ ഇന്നും ഒരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു അടിപൊളി സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ കാണുന്ന ഫോറസ്റ്റ് ഭയങ്കര ദൂരമൊന്നും അല്ല കേട്ടോ. നമ്മുടെ തൃശ്ശൂർ എന്നുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ചൊക്കന എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അധികം കേട്ട് പരിചയമൊന്നുണ്ടാവില്ല, എന്നാലും കേട്ടിട്ടുണ്ടാവും. അടിപൊളി പ്ലേസാണിത്. നമ്മുടെ കൊടകരേന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടാണ് ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലം. രണ്ട് സൈഡിലും ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൽ കൂടെ വരുമ്പോൾ നമ്മൾ ഒരു എസ്റ്റേറ്റിലേക്കാണ് എത്തുന്നത്. പണ്ട് ബ്രിട്ടീഷുകാരുടെയൊക്കെ സമയത്ത് അവർ പണിതീർത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചൊക്കനയിൽ കാണാനുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചൊക്കനയിൽ ആദ്യം എത്തുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ എസ്റ്റേറ്റിലേക്കാണ്. നമ്മുടെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹാരിഷ് മലയാളം ലിമിറ്റഡിൻ്റെ കീഴിലാണ്. നമ്മുടെ എസ്റ്റേറ്റ് ഏകദേശം ഒരു 5000 ഏക്കറോളം നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ ഈ എസ്റ്റേറ്റ്. എസ്റ്റേറ്റിലെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ബിൽഡിങ്ങാണിത്. നമ്മളിവിടെ പെർമിഷൻ ചോദിച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഓഫീസിൽ ചോദിച്ച് പെർമിഷൻ എടുത്തിട്ട് മാത്രമേ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. പിന്നെ നമ്മുടെ ട്രിപ്പിൽ നമ്മുടെ പൂട്ടിയും കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ എസ്റ്റേറ്റിനോട് ചേർന്ന് തന്നെ ഫോറസ്റ്റും ഉണ്ട്. അത് നമുക്ക് ഫോറസ്റ്റിനുള്ളിൽ പോയിട്ട് ശേഷം നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഫോറസ്റ്റിലേക്ക് കയറാനായിട്ട് കുറേ മലകളൊക്കെ കയറിയിട്ട് വേണം ഫോറസ്റ്റിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞാൻ പൂപ്പീനെ എടുത്തിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ മുകളിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കണ്ടു. ഈ കാണുന്ന മോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ കുറുമാലി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് പോയിട്ട് നമ്മുടെ എസ്റ്റേറ്റിലുള്ള ചെറിയ തൈകൾക്കൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടർ ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കുറുമാലി പുഴ എന്ന് പറയുന്നത് നമ്മുടെ ചിമ്മിണി അതുപോലെ തന്നെ മുപ്പിളിപ്പുഴയും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഈ കുറുമാലിപ്പുഴ. ഈ കുറുമാലിപ്പുഴയ്ക്ക് കുറുകെ നമുക്കൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 2-3 ഹാങ്ങിങ് ബ്രിഡ്ജുകളുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. പണ്ട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ഈ കുറുമാലിപ്പുഴയ്ക്ക് കുറുകെ പോകാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണെന്നാണ് ഇത് പറയുന്നത്. കഴിഞ്ഞ കൊല്ലൊക്കെ ഈ സമയത്ത് നമ്മുടെ ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ 2-വീലറിലൊക്കെ ഇവിടുത്തെ തൊഴിലാളികൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കടക്കാനൊന്നും പറ്റില്ല, പൊട്ടിയ പോലെയാണ് 2-3 പാലങ്ങൾ. നമ്മളിപ്പോൾ 1-ാമത്തെ പാലമാണ് കണ്ടത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ ഫുള്ള് നശിച്ച നിലയിലാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ഈ ചൊക്കരയുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് ഉണ്ട്. ഈ ഫോറസ്റ്റ് തന്നെ മുപ്പിളി ഫോറസ്റ്റ് ഏരിയ എന്നാണ് പറയണത്. വലിയ ഫോറസ്റ്റാണ് ഇവിടെ. ആന അതുപോലെ തന്നെ അങ്ങനെ വലിയ വലിയ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ കുറുമാലി പുഴയിലേക്ക് ആനയൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഞാൻ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് കാണിച്ചു തരാം. ബിൽഡിങ്ങിലാണ് നമ്മുടെ എസ്റ്റേറ്റിലെ സൂപ്പർവൈസറും ആൾക്കാരൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്നോട് ചേർന്ന് തന്നെ ഒരു വലിയ ഗ്രൗണ്ടും ഉണ്ട്. ഈ കാണുന്ന പാമ്പിൻ്റെ പുറ്റാൻ തോന്നുന്നു. നന്നായിട്ട് നോക്കി, പാമ്പിനൊന്നും പക്ഷെ കണ്ടില്ല. എസ്റ്റേറ്റിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്. തേയിലത്തോട്ടമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കതൊക്കെ എവിടെയാണ് നോക്കാം.
നമ്മൾ ഈ കുറുമാലി പുഴ ഭയങ്കര വലിയൊരു പുഴയായിരുന്നു. പക്ഷെ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ കുറച്ച് വെള്ളമുള്ള ഒരു ഏരിയയിൽ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഒരു തോട്ടത്തിൽ, അതായത് നമ്മുടെ എസ്റ്റേറ്റിലൊരു തൊഴിലാളിനെ കണ്ടത്. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെയാണ് ആനകൾ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. ൊക്കെ ഇറങ്ങുന്ന ഏരിയ, അവിടെ മണ്ണിടിഞ്ഞതുപോലെ കാണാൻ പറ്റുന്നത് ആ സ്ഥലത്തിൽ കൂടെയാണ് അവർ ഇറങ്ങുന്നത്. ഇതാ ഇതാണ് ആനപ്പിണ്ടങ്ങൾ, നമ്മുടെ വെള്ളത്തിൽ ആനപ്പിണ്ടങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ തന്നെയാണ് കറക്റ്റായിട്ട് ആന വെള്ളം കുടിക്കാനായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ആനേനൊന്നും കണ്ടില്ല. ഇതാരുടെ സ്റ്റേറ്റസ് ഇരിക്കും? ഓക്കെ, ഇത് എത്ര ഏക്കറുണ്ട്? കുറെ ഉണ്ടാവും അല്ലേ? നിങ്ങളിവിടെ സ്ഥിരം പണിക്കാരല്ലേ? ഓക്കെ ശരി, താങ്ക് യു. അങ്ങനെ നമ്മൾ നമ്മുടെ ചൊക്കനെക്കൂടെയുള്ള യാത്രകൾ വീണ്ടും തുടരുകയാണ്. ഈ രണ്ട് സൈഡിലും കാണുന്നതാണ് നമ്മുടെ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ. ചൊക്കനയിലെ മറ്റൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണിത്. രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ റോഡ് സൈഡിൽ തന്നെയാണ്. ആ കാണുന്നതാണ് നമ്മുടെ തേയില തോട്ടങ്ങൾ. അങ്ങോട്ട് കടത്തിവിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മളിങ്ങനെ പോണ വഴി തന്നെ നമുക്ക് തേയിലത്തോട്ടം അറ്റത്തുനിന്ന് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചൊക്കണി യാത്രയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.